കോവിഡ് കാലത്തെ ഓണവിശേഷങ്ങൾ പങ്കുവെച്ച് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ. തൃശൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയന്റെ മണിസൗദം എന്ന വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത്തവണത്തെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വിജയേട്ട നമ്മളോടൊപ്പം ഉണ്ട്. വിജയേട്ട, ആദ്യം ഹാപ്പി ഓണം. ഇപ്പോൾ കോവിഡ് കൊണ്ടുവരികയാണല്ലോ ഇത്തവണത്തെ ഓണമൊക്കെ, അപ്പൊ എങ്ങനെയാണ് ഓണാഘോഷമൊക്കെ, വീട്ടിൽ തന്നെയാണോ? സെയിം ടു യു, ഹാപ്പി ഓണം. അതെ, നമുക്കറിയാം കൊറോണ എന്ന വലിയൊരു മഹാരോഗം തന്നെയാണ്. ആ സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് പഴയ മാതിരിയുള്ള ഓണമല്ല, പക്ഷെ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ വീട്ടിലിരുന്ന് ഓണാഘോഷിക്കുക, ഒരു പരിമിതിയിൽ നിന്ന് ആഘോഷിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പണ്ടത്തെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. കാരണം ഈ തൃക്കാരപ്പന വയ്ക്കുക, കളട എന്നിട്ട് തൃക്കാരപ്പന വെച്ചിട്ടും പിന്നെ അട വെച്ചിട്ടും പിന്നെ വൈകുന്നേരം പോയി അട തിന്നാൻ മറ്റുള്ള വീട്ടിൽ പിന്നെ പൂവ് പറിച്ചുകൊണ്ട് കളട എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വട്ടക്കളി, ഞങ്ങളുടെ അവിടെ കഥയാണ് മെയിനായിട്ട്. പിന്നെ മെയിൻ തൃശ്ശൂർകാർക്ക് എന്ന് പറഞ്ഞാൽ നാലോണമാണ്, കാരണം പുലിക്കളിയും അതാ. അപ്പോൾ ഈ കോവിഡ് കാലത്ത് എന്തായാലും അതൊന്നും നടക്കില്ല, പക്ഷെ അതൊക്കെ ഒരു മിസ്സാണ്. പക്ഷെ അതൊരു മിസ് എന്നല്ല, നമുക്ക് അടുത്ത കൊല്ലം സുഖമായിട്ട് ഈ ഓണം ഇതേപോലെ തന്നെ പണ്ടത്തെ ഓണത്തെ പോലെ തന്നെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമ്മൾ വിചാരിക്കുക. കാരണം ഈ കൊറോണ എന്ന് പറഞ്ഞാൽ ഈ രോഗമൊക്കെ മാറിപ്പോകുന്ന നല്ലൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഗവൺമെൻറ് പറയുന്ന പോലെ നിന്നാൽ നമുക്ക് സുഖമായിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് അടുത്ത കൊല്ലം ഇതിനേക്കാളും നന്നായിട്ട് ഒരു ഓണം പോയതുകൊണ്ട് കുഴപ്പമില്ല, അടുത്ത കൊല്ലം നമുക്ക് ഓണത്തിന് എന്തായാലും പൊരിക്കാം. അതുപോലെ തന്നെ ഈ കുറെ സുഹൃത്ത് ബന്ധങ്ങളും അതുപോലെ കൂട്ടായ്മയിലൊക്കെ ഉള്ള ഒരാളല്ലേ വിജയേട്ടൻ? അപ്പൊ ഈ കോവിഡ് കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത കുറെ നാള് ലോക്ക്ഡൌണിലായിരുന്നു, അപ്പൊ ഈ സമയത്തൊക്കെ എങ്ങനെയാണ് ആ ബന്ധങ്ങളൊക്കെ സൂക്ഷിച്ചത്? അതുപോലെ ഇല്ല, കാരണം പുറത്തിറങ്ങല് കുറവാണ്, കാരണം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ വീട്ടില് ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു, ഞാനും മോനും പിന്നെ പേരക്കുട്ടി ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നല്ല ടൈം പാസ് ആയിരുന്നു. പേരക്കുട്ടികളെല്ലാം മോൻ്റെ കൂടെ കളിക്കാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോലീസ് ടീമിന്റെ പ്രാക്ടീസ് തുടങ്ങി. അപ്പൊ ഞാൻ നിലമ്പൂർ കേരള പോലീസ് ടീമിന്റെ കൂടെ ടെക്നിക് ഡയറക്ടറാണ്, അവിടെ പോയിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കലും അവരെ കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല, കാരണം ടീമുണ്ട് ഞങ്ങളുടെ കൂടെ, കേരള പോലീസ് ടീമുണ്ട്, അപ്പോൾ അവരെ കൂടെ ആയിരുന്നു ഞാൻ. അതുപോലെ തന്നെ കളി മാറ്റി നിർത്തി, അതുപോലെ സിനിമയിൽ അഭിനയ ജീവിതത്തിൽ അഭിനയ ജീവിതം ഉള്ള ഒരാളാണ്, അപ്പൊ അതെങ്ങനെയായിരുന്നു? ഇപ്പൊ സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ? ഏയ്, ഫിലിം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത പടമാണ് ബിഗിൽ ചെയ്താണ്, വിജയ് സാറുടെ കൂടെ ചെയ്തു. അതൊരു വമ്പ ഹിറ്റാണ്. വിജയ് സാറുടെ കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ പറയാം, ഏത് നടനായാലും വലിയൊരു ആഗ്രഹമുള്ളതാണ് ഒരു സിനിമയിൽ അഭിനയിക്കും. അതിൽ നല്ലൊരു മെയിൻ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹിറ്റായി. വലിയ വലിയൊരു ഫിലിം, ഭയങ്കര എന്താ പറയുക, വലിയ ബിഗ് എമൗണ്ട് ഫിലിമാണ്, അതിൽ അഭിനയിക്കാൻ പറ്റിയാണ് വലിയൊരു ഭാഗ്യം തന്നെയാണ്. വിജയേട്ടനാണ് നമ്മളോട് ഇത്രയും നേരം ഓണവിശേഷങ്ങൾ പങ്കുവച്ചത്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ഷേർ ഗുരുവായൂരിനോടൊപ്പം നിവേദിത സുരജ്, റിപ്പോർട്ടർ.